ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈനീസ് വ്ളോഗ്സ്. നമുക്കിന്ന് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറി വെച്ചാലോ, അതും നാടൻ രീതിയിൽ. ഇന്ന് ഞാൻ ഗ്യാസ് സ്റ്റൗവിലോ മറ്റോ ഇൻഡക്ഷനിലോ ഒന്നുമല്ല, നമുക്കിന്നൊരു വിറകടുപ്പ് പുറത്തുണ്ടാക്കിയിട്ട് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കാം. നമുക്കിവിടെ വിറകടുപ്പില്ല, നമ്മൾ വില്ലയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാം ഗ്യാസിൽ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മളിന്ന് പുറത്ത് വില്ലയുടെ പുറത്തൊരു അടുപ്പൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കപ്പോൾ അധികം സംസാരിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായി നമുക്ക് വേണ്ടത് ഒരു ചെറിയ ചിക്കനാണ്. ചെറിയ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു 1.5 കിലോയോളം വരുന്ന ഒരു ചിക്കൻ. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, ഒരു 4-5 പച്ചമുളക് നടുകീറെ മുറിച്ചെടുത്തത്, 2 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. പിന്നെ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി വേണം. പിന്നെ നമുക്ക് നല്ല കറിക്ക് നല്ല കളറൊക്കെ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ വേണം. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ വേണം. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞപ്പൊടി 1 ടീസ്പൂണ്. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ വേണം. പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ വലിയ ജീരകമല്ലേ, നമ്മൾ പെരിഞ്ചീരകം എന്നൊക്കെ പറയുന്നത്, അതൊരു 1/2 ടീസ്പൂൺ നന്നായി നമ്മൾ ചതച്ചെടുക്കില്ലേ, പൊടി പൗഡറല്ല നമുക്ക് വേണ്ടത്, ചതച്ചെടുക്കുക, നന്നായി ചതച്ചെടുത്തത് വേണം. പിന്നെ നമുക്ക് ഒരു പിഞ്ച് മീൻസ് ഒരു നുള്ള് ഉലുവ വേണം, കൂടണ്ട. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടി നമുക്ക് എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾ നന്നായി കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമ്മൾ മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പണി നോക്കാം. ഇനി നമ്മൾ നമ്മുടെ വിറകടുപ്പിൽ നല്ലൊരു മൺചട്ടി വെച്ച് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായി വറ്റിയതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ 1/3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 പിഞ്ച് ഉലുവ പൊട്ടിച്ചതിന് ശേഷം ഒരു സവാള നന്നായി വഴറ്റി അതിൻ്റെ പച്ചമണം ഏകദേശം മാറുന്ന സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും കൂടെ ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നന്നായി വഴണ്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലകളെല്ലാം കൂടിയിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി വഴറ്റി ആ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം പോയതിന് ശേഷം നമ്മൾ 1 തക്കാളി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നത് അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കനും കൂടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് 1/2 കപ്പ് ചൂടുവെള്ളം, പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നന്നായി ചിക്കൻ തിളപ്പിച്ചെടുക്കുക. അത് തിളയ്ക്കുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കുക. തിളച്ചതിന് ശേഷം അടപ്പ് തുറന്ന് വെച്ച് നല്ല തീയിൽ കത്തിച്ചെടുക്കുക. അതിനുശേഷം കറി ഒന്ന് നന്നായി വറ്റി ഏതാണ്ട് വറ്റി കറി ഇറക്കാനാവുന്ന ഒരു സമയത്ത് നമ്മൾ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ പൊടിച്ചു വെച്ച വലിയ ജീരകവും ഇട്ട് നന്നായി തിളപ്പിച്ച് കറി വാങ്ങി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഒരു പാൻ വെച്ച് അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയോ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് താളിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലിട്ട് കറിയിലും ഒഴിച്ച് നമ്മുടെ നല്ല എന്താ പറയുക, നമുക്ക് ഈ കൊറോണ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.